കർത്താവിൻ്റെത് പരിശുദ്ധമായ നാമത്തിന് ഈ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ഒരു പകൽക്കാലങ്ങളുടെ വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സന്ദർഭങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കഴിഞ്ഞ ഒരു മാസക്കാലം ദോഹ ദൈവസഭയോട് ഒരുമിച്ചായിരുന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി പാസ്റ്റർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവസഭയിലേക്ക് വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. തൻ്റെ ശുശ്രൂഷകൾ ദൈവസഭയ്ക്ക് ഇവിടെയുള്ള ദൈവസഭകൾക്ക് അനുഗ്രഹമായിരുന്നല്ലോ. തുറന്ന് സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. 16 സംഗീതമാണ് ഈ പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരവസരത്തിൽ ദീർഘമായി ഹല്ലേലൂയ സംസാരിക്കാം. ഇനി നമുക്കറിയാം ഇന്ന് ലോകം പല ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ വന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ചിലരിന്ന് മാത്രം പള്ളിയിൽ വരുന്നവരുണ്ട്. ഇന്നലെയും ഇന്നും ഇനിയിപ്പോൾ ഞായറാഴ്ച മാത്രം വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ വരുമ്പം സ്ഥിരമായിട്ട് വരുന്നവർക്ക് സ്ഥലം കിട്ടത്തില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ചില പ്രിയപ്പെട്ടവർ താമസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഗുഡ് ഫ്രൈഡേ, ദുഃഖവള്ളി ഇങ്ങനെ ലോകം ആചരിക്കുന്ന ഒരു സമയത്താണ് ആയിരിക്കുന്നത് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അവർ വളരെ ദുഃഖത്തോടെ ദൈവസന്നിധി കടന്നു വന്ന് അവരുടെ ആലയത്തിൽ കടന്നു വന്ന് അവർ പ്രാർത്ഥിക്കുകയും അനുദവിക്കുകയും ഹല്ലേലൂയ കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുകയൊക്കെ ചെയ്യുന്ന ലോകം ആചരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്നാൽ ദൈവമക്കളായ നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദുഃഖത്തോടെയല്ല, പിന്നെ എങ്ങനെയാ? കണ്ടിട്ട് ദുഃഖം വരുവാണെങ്കിലും സത്യം നമ്മൾ എങ്ങനെയായിരിക്കണ്ടേ? സന്തോഷത്തോടെ വേണം ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം തരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദോഹ ദൈവസഭയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദുഃഖത്തിൻ്റെ ആവശ്യമില്ല. ആത്മനാഥിൻ്റെ മുഖം കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 16 സങ്കീർത്തനം 11 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം സ്വർണ്ണഗീതം എന്ന് അതിൻ്റെ തലക്കെട്ടിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സ്വർണ്ണഗീതം എന്ന് അറിയപ്പെടുവാൻ കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം. സുപ്രധാനമായ ആത്മീക അർത്ഥങ്ങൾ ചിന്തകൾ അനവധി ഉള്ളടക്കം ചെയ്ത ഒരു സങ്കീർത്തനമാണ് 16 സങ്കീർത്തനം. സ്തോത്രം. ഹല്ലേലൂയ. 4 പ്രധാന ചിന്തകളാണ് ഈ സങ്കീർത്തനത്തിനകത്തുള്ളത്. ഒന്നാമത്തെ ചിന്ത മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. 56 തൊട്ട് 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ സ്വർണഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനമായ ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ 10 വാക്യമാണ്. എന്താണ് 10 വാക്യം? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. സ്തോത്രം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഉയർപ്പിനെക്കുറിച്ച് സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 16 സങ്കീർത്തനം. സ്തോത്രം. ഹല്ലേലൂയ. ഈ 10 വാക്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തല പ്രവൃത്തിയിൽ അതുപോലെ അപ്പോസ്തലനായ പൗലോസും ഈ ഭാഗത്തെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ മുന്നമേ ദർശിച്ച ദാവീദിനോട് ചേർന്ന് ഹല്ലേലൂയ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2 അതിൻ്റെ 25-28 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവിടെ പത്രോസ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 16 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തനായ ദാവീദ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന അതേ ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ അതിനെ തെളിയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 35-38 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യോക്യയിലെ സിനഗോഗിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ ഇതേ ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ അല്ലെങ്കിൽ സ്വർഗാരോഹണത്തെ ഹല്ലേലൂയ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വാക്യം കാണിച്ച 13 35-38 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു സങ്കീർത്തനത്തിലും
നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദേവത്വം കണ്ടു. അടുത്ത വാക്യം, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദേവത്വം കണ്ടില്ല. ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവിനെ കുറിച്ച്. ഹല്ലേലൂയ. ദാവീദ് ദേവത്വം കണ്ടു, എന്നാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദേവത്വം കണ്ടില്ല. ബാക്കി ഭാഗങ്ങൾ വായിക്കേണ്ട സമയപരിമിതിയുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാർ രണ്ടു ഭാഗത്ത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന്റെ പുനരുത്ഥാനത്തെ ഹല്ലേലൂയ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കണ്ടു. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് ബൈബിളിലെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ജനനം, യേശു കർത്താവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് വേദപുസ്തകത്തിലെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തന്റെ മരണശേഷം താന് ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ മൂന്ന് ഉപമകളിൽ കൂടി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നോ? അതുകൂടാതെ ഹല്ലേലൂയ എട്ടിലധികം തവണ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും മൂന്ന് ഉപമകൾ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഒന്ന് യോന കടലാനയുടെ പറ, കടലാനയുടെ വയറ്റിൽ ആ മൂന്ന് രാവും കിടന്നതുപോലെ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപമ എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ. മൂന്ന് ദിവസം കൊണ്ട് മൂന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് കർത്താവ് തന്നെ ഹല്ലേലൂയ ഉപമകളിൽ കൂടി പ്രസ്താവിച്ചിരിക്കുന്ന നമുക്കാണ്. മറ്റനവധി വാക്യങ്ങളുണ്ട്, ഞാൻ ഇത് പകൽക്കാലം എടുത്തു വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യങ്ങളിൽ വാക്യം ഒന്ന് കാണിച്ചേ. 15:4 നാലാം വാക്യം, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ പന്തിരുവൾക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്ന് ഹല്ലേലൂയ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലം പ്രസ്താവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്കായി ജീവിക്കുന്നെന്ന് അകത്ത് ഹല്ലേലൂയ പ്രത്യാശയുള്ള ദൈവജനം ഇന്ന് പകൽ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല ലോകം വിളിച്ചു പറയുന്നു. കർത്താവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താ പറയാ? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് പകലിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ സാന്നിധ്യമാണ് ലോകദൈവസഭ അനുഭവിച്ചറിയേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കായി ഇറങ്ങി വരുന്നവനായ, നമുക്കായി പ്രവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 5 മിനിറ്റുകൾ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്തെല്ലാം അല്ലെ നന്മകൾ, അല്ലെ വാഗ്ദത്തങ്ങൾ, നേട്ടങ്ങൾ നമുക്കുണ്ടായി. എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ടായേ, എന്തെല്ലാം വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ നന്മകളാണ് നമുക്കുണ്ടായേ, അല്ലെങ്കിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുണ്ടായേ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. ഇന്ന് മിഷൻ വീക്കാണ്, അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ പറയാം ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28:18 വായിക്കണ്ട കേട്ടോ. മർക്കോസ് 16:16, ലൂക്കോസ് 24:48 വാക്യങ്ങളിൽ എന്താ പറയുന്നറിയാമോ? നിങ്ങൾ പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളീൻ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നിമിത്തം ഹല്ലേലൂയ ദൈവ സഭയെ ഹല്ലേലൂയ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് സകല ജനത്തെയും തൻ്റെ ശിഷ്യരാക്കി തീർക്കുവാനാണ്. ദോഹ ദൈവസഭ ഹല്ലേലൂയ നേതൃത്വം കൊടുത്ത് ഹല്ലേലൂയ അനവധി പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഹല്ലേലൂയ മുൻകൈ എടുക്കുന്നതോർത്ത്, അതിന് കൂട്ടാളികളാകുന്ന ദൈവമക്കളെ ഓർത്ത്, അതിന് പ്രാർത്ഥനാ സഹകാരികളാകുന്നവരെ ഓർത്ത് ഇന്ന് പകലിൽ ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൗത്യമാണത്, ഹല്ലേലൂയ നമ്മുടെ ഉത്തരവാദിത്തമാണത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു മിഷൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. മിഷൻ ബോർഡിനെ മാത്രമല്ല കേട്ടോ, വ്യക്തിപരമായി എന്നെ നിങ്ങളെയും ഒരു മിഷൻ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, ക്രിസ്തുവിലേക്ക് ചിലരെ ആദായപ്പെടുത്തുക.
ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യമാണ് ഇന്ത്യയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എന്നും പറഞ്ഞ് ആരും രക്ഷിക്കപ്പെടുന്നില്ലേ. ഉണ്ട്, പ്രതികൂലങ്ങൾ കൂടുമ്പോഴാണ് സഭ വളരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കും മാത്രം പറയാൻ കഴിയുന്ന ചില പ്രത്യേക ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവസഭയിലെ പാസ്റ്റർമാർക്ക് വന്ന് പറയാൻ കഴിയത്തില്ല, പക്ഷെ നിനക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം അതെന്റെ ദൗത്യമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതുവരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്ത് വേണം ദൈവസന്നിധി മടങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ കർത്താവേ, സുവിശേഷത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ, ഹല്ലേലൂയ, നീ എന്നെ ഉപയോഗിക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടെ വേണം ദൈവസന്നിധി നിന്ന് മടങ്ങിപ്പോകുവാൻ. ഹല്ല, സ്ഥിരമായി കാണുന്ന ചില പ്രിയപ്പെട്ടവരില്ലേ, ഓഫീസിൽ നമ്മുടെ ജോലിയിൽ സ്ഥിരമായി, ഹല്ല, നാം ഒരു ബന്ധക്കോസുകാരനാണെന്ന് അറിയാവുന്ന ചില പ്രിയപ്പെട്ടവരില്ലേ, ഒരു വാക്കിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം അകത്ത് കത്തലുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണെന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന്, ഹല്ലേലൂയ, ഞാനൊരു ആത്മീയനാണെന്ന്, ഹല്ലേലൂയ, പറയാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, അവരോട് ചേർന്ന് പാടി, അവരോട് അവരുടെ കൂട്ടത്തിൽ ആടി മുന്നേറുവാനല്ല, ഞാൻ വ്യത്യസ്തനാണെന്ന് പറഞ്ഞ്, അല്ലെ, എനിക്കൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നമ്മുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തീരുമാനമെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. എനിക്കറിയാതെന്നും പറയുമ്പോൾ സ്തോത്രം വരത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ന് ഇന്ന് പകൽക്കാല ഉത്തരവാദിത്തിൽ നിന്ന് ഞാനും നിങ്ങളും പിറകോട്ട് പോകല്ലേ, ഉത്തരവാദിത്തം നമ്മൾ ആരും പിന്നോട്ട് പോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എത്ര നാളിനി ലഭിക്കുമെന്നറിയില്ല എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് നമ്മളോട് ചേർന്ന് നടക്കുന്ന ചില പ്രിയപ്പെട്ടവർ, സാധ്യതകളുള്ളവരെ നാളെ ചിലപ്പോൾ ആ സാധ്യത ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഒന്നാം നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ പ്രചാരകനാക്കി ആയിത്തീരുക, അല്ലെങ്കിൽ ചിലരെ കർത്താവിലേക്ക് നേടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം വേഗത്തിൽ അവസാനിപ്പിക്കണം. റോമാലേഖനം 8:34 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് ഒരു മധ്യസ്ഥനെ ലഭിച്ചു. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹല്ലേലൂയ, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് പകലക്കാലം ആത്മാവിശ്വാസത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, നീ പറഞ്ഞ വിഷയങ്ങൾ ആരെല്ലാം മറന്നുപോയാലും, ഇന്ന് പകലക്കാലം വചനം വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പരിശുദ്ധൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ ചിലരൊക്കെ കണ്ടിട്ടും കാണാതെ പോയാൽ, ചിലരൊക്കെ മറന്നുപോയാൽ, ചില തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അഭിഷിക്തൻ ആത്മാവിൽ പറയണം, എനിക്കായി ഒരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ പറയുന്നല്ലോ, നമുക്കുള്ള മഹാപുരോഹിതൻ. സ്തോത്രം, ഹല്ലേലൂയ, 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 നമുക്കുള്ള മഹാപുരോഹിതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകലിൽ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നേരിയ സാഹചര്യങ്ങളിൽ, വേദനയുടെ സാഹചര്യങ്ങളിൽ, മധ്യസ്ഥനെ, ഹല്ലേലൂയ, നമുക്ക് ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിനെ മുറുകെ പറ്റുന്ന, ആ കർത്താവിനെ മുറുകെ പിടിക്കുന്ന എല്ലാ ദൈവങ്ങളും സ്തോത്രം ചെയ്യുന്നു. നിന്റെ പല ചില പ്രത്യേക ജീവിത സാഹചര്യമില്ലേ, ആരോടും പറയാത്ത ചില പ്രത്യേക ജീവിത സാഹചര്യമില്ലേ, ഇന്ന് പകൽക്കാലം പക്ഷപാതം ചെയ്യുന്ന കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? അവന്റെ കയ്യിലേക്ക് നീ കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിന്റെ വിഷയത്തിന് പരിഹാരം അവിടെയുണ്ട് കേട്ടോ. സ്തോത്രം, സ്തോത്രം. 3, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14:12 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, ഞാന് ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് കൊണ്ട് ഒരു ശുശ്രൂഷ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ, ഒരു ശുശ്രൂഷ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 4, ഏറ്റവും പരമപ്രധാനമായത് യോഹന്നാൻ സുവിശേഷം 14:1-2 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്,
ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭക്തന് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് പ്ലേസ് എനിക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട്. ആർക്കും എടുക്കുവാൻ കഴിയാത്ത, ആർക്കും മാറ്റുവാൻ കഴിയാത്ത, ആർക്കും തടസ്സം നിൽക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലം എനിക്കായി എൻ്റെ കർത്താവ് ഒരുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വചനം പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര പേരകത്ത് പ്രത്യാശയുണ്ട്? എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന്, എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന്, എൻ്റെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ എടുക്കപ്പെടുമെന്ന്, എനിക്കായി ഒരു സ്ഥലം എൻ്റെ അപ്പൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത, ഒരു ഹൃദയത്തിലും തോന്നാത്ത മനോഹരമായ ഒരു സ്ഥലം എനിക്കായി എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ യുഗായുഗം എൻ്റെ കർത്താവിനോട് കൂടെ വസിക്കുമെന്ന്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ. സ്തോത്രം, ഹല്ലേലൂയാ. അന്യനല്ല, സ്വന്ത കണ്ണാൽ. ഹല്ലേലൂയാ. നമ്മൾ പ്രത്യാശിക ദിവസങ്ങൾ വർദ്ധിക്കേണ്ട ദൈവമക്കളെ, 16:10 സംഗീതക്കാരൻ പറയുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നമ്മുടെ ആയുസ്സിൽ ഇനി എത്ര ദിനങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അടുത്ത ഒരു ആരാധന കൂടി നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയാ. നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയാ. ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയാ. ഞാൻ പറന്നുയരും. എൻ്റെ വാസം എൻ്റെ കർത്താവിനോടൊപ്പമായിരിക്കും. എനിക്കവിടെ ഒരു സ്ഥലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ടുത്തിന് തടസ്സമായി എന്തെങ്കിലും എൻ്റെ ജീവിതയാത്രയിൽ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീയും ദൈവവും മാത്രം ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു തുറന്ന പുസ്തകം പോലെ കർത്താവ് എൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുന്ന, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, എൻ്റെ നിത്യതയെ, ഹല്ലേലൂയാ, എടുത്തു കളയുന്ന എന്തെങ്കിലും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിലും മനഃപൂർവ്വമായി അറുത്തു കളഞ്ഞ് കർത്താവിനോട് പറ്റി ചേർന്നോണം, കർത്താവിനോട് പറ്റി ചേർന്നോണം, കർത്താവിനോട് പറ്റി ചേർന്നോണം. ഹല്ലേലൂയാ. ഈ പകൽക്കാലം ഈ വചനങ്ങൾ ആ സ്വർഗ്ഗനമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ